സി എസ് ഐ ദക്ഷിണ കേരള മഹായിടവക ആസ്ഥാനത്ത് വെച്ച് തിരുവനന്തപുരം മണ്ഡലത്തിലെ സ്ഥാനാർത്ഥികൾക്ക് സഭാ അംഗങ്ങളുമായി സംവദിക്കാൻ അവസരമൊരുക്കിയിരുന്നു. ഇതിൽ ആദ്യമെത്തിയ എൻ ഡി എ സ്ഥാനാർത്ഥി രാജീവ് ചന്ദ്രശേഖർ പ്രസംഗിച്ച് കഴിഞ്ഞതിനു ശേഷം ഇടവകയിലെ പുരോഹിതനാണ് സെക്രട്ടറി നേരിടുന്ന ഇ ഡി അന്വേഷണത്തെ പറ്റി പരാമർശിച്ചത്. ഡോക്ടർ ഡി ടി പ്രവീൺ മഹായിടവ സെക്രട്ടറിക്കെതിരെ ഉണ്ടായ ഈ ഇ ഡി അന്വേഷണം വളരെ ദുഃഖകരമാണ്. ഞങ്ങൾ എല്ലാവരുടെയും എല്ലാ വൈദികരുടെയും കരളിൻ്റെ ഉള്ളിൽ കുറിച്ചിട്ടിട്ടുണ്ട്. ആ ഇ ഡി അന്വേഷണം ദയവായി ക്ലോസ് ചെയ്ത് അദ്ദേഹത്തെ ന്യായമായി മാത്രം ജീവിക്കുന്ന അദ്ദേഹത്തെ കുറ്റവിമുക്തനാക്കണം. ഒരു പാലമിട്ട അങ്ങോട്ടും ഇങ്ങോട്ടുമാണ്. വൈദികന്റെ ഈ പരാമർശത്തിന് പിന്നാലെയാണ് ദക്ഷിണ കേരള മഹായിടവക സെക്രട്ടറി പ്രവീണിനെ ഇഡി പേടിയിൽ നിന്ന് രക്ഷിക്കുമെന്ന് ബി ജെ പി നേതാവ് പി സി ജോർജ് ഉറപ്പ് നൽകിയത്. സി എസ് ഐ ദക്ഷിണ കേരള സഭ മുൻ ബിഷപ്പ് ധർമ്മരാജ് റസാലത്തിന്റെ ഭാര്യ ഷേർലി ജോണം മണ്ഡലത്തിൽ പത്രിക സമർപ്പിച്ചിരുന്നു. ഈ സ്ഥാനാർത്ഥിത്വത്തിൽ സഭയ്ക്ക് പങ്കില്ലെന്ന സെക്രട്ടറി സഭയുടെ നിലപാട് വ്യക്തമാക്കിയിരുന്നു. ആ സ്ഥാനാർത്ഥിത്വത്തിൽ ബഹുമാനപ്പെട്ട മുൻ മോഡറേറ്ററും ബിഷപ്പുമായ ധർമ്മരാജ് റസാല ബിഷപ്പിന്റെ പത്നിയുടെ സ്ഥാനാർത്ഥിത്വത്തിൽ ദക്ഷിണ കേരള മഹായിടവക സഭാ നേതൃത്വത്തിനോ സഭാജനത്തിനോ ഒരു ബന്ധമില്ല. അത് അവരുടെ സ്വാർത്ഥ താല്പര്യത്തിന് വേണ്ടി മാത്രമാണ് ചെയ്തിട്ടുള്ളതെന്ന് ഈ സമയം അറിയിച്ചു കൊടുക്കും. ഇതിന് പിന്നാലെയാണ് ഷേർലി ജോണിന്റെ പത്രിക തിരഞ്ഞെടുപ്പ് കമ്മീഷൻ മതിയായ രേഖകളില്ല എന്ന് ചൂണ്ടിക്കാട്ടി തള്ളിയെന്ന വാർത്ത പുറത്തു വന്നത്. ജിബിൻ ജെ ബി, മാതൃഭൂമി ന്യൂസ്, തിരുവനന്തപുരം.